ഹലോ, ജോബ്സല്ലാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗവൺമെൻറ് ജോബിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് സെയിലാണ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സോ അതിനകത്ത് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിലും ജാർഖണ്ഡിലും ആണ് ഇപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത്. സോ ഇതിന് ആദ്യത്തെ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിലാണെങ്കിൽ സീനിയർ കൺസൾട്ടൻറ്റ്, പിന്നെ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ സീനിയർ മെഡിക്കൽ ഓഫീസർ പോസ്റ്റാണ്. ഗ്രേഡ് സീനിയർ കൺസൾട്ടൻ്റ് ആകുമ്പോൾ E4, അതിന് സ്പെഷ്യാലിറ്റി ന്യൂറോ സർജറി ആണ്. ഒരു വേക്കൻസി ജനറലിനാണുള്ളത്. രണ്ടാമത്തെ കൺസൾട്ടൻ്റ് ആൻഡ് സീനിയർ മെഡിക്കൽ ഓഫീസർ E3 അല്ലെങ്കിൽ E2 ആണ് ഗ്രേഡ്. അത് ക്രിട്ടിക്കൽ കെയറിലും പീഡിയട്രിക്സിലും മെഡിസിനിലും ആണ്. മൂന്നിനും ഓരോ വേക്കൻസി വീതമാണ് ഉള്ളത്. സോ അതിൽ രണ്ട് വേക്കൻസി ജനറലിനും ഒരു വേക്കൻസി EWS ആണുള്ളത്. അടുത്ത പോസ്റ്റ് മെഡിക്കൽ ഓഫീസറാണ്, E1 ഗ്രേഡ് ആണ്. 9 വേക്കൻസി ആണ് ടോട്ടൽ. അതിൽ ജനറൽ 4, SC 1, ST 1, OBC 3 വേക്കൻസി. അടുത്തത് മെഡിക്കൽ ഓഫീസർ OHS ആണ്, അത് E1 ഗ്രേഡ് ആണ്, ഒരു വേക്കൻസി ജനറലിന്. അടുത്ത അസിസ്റ്റന്റ് മാനേജർ സേഫ്റ്റി ആണ്, അത് E1 ആണ്, 10 നമ്പർ വേക്കൻസി ആണുള്ളത്. സോ ജനറലിന് 4, SC 1, ST 1, OBC 3, PWS 1, PWD കാൻഡിഡേറ്റ്സിന് ഒരു വേക്കൻസി, അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ജാർഖണ്ഡ് ഗ്രൂപ്പ് ഓഫ് മൈൻസിലാണ്, കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ സീനിയർ മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് ആണ്. അതായത് E3 അല്ലെങ്കിൽ E2, അനസ്തേഷ്യ, അതുപോലെ തന്നെ ഓബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയിലാണ് വരുന്നത്. രണ്ടിനും ഓരോ വേക്കൻസീസ് വീതം ജനറലിനുണ്ട്. പിന്നീട് മെഡിക്കൽ ഓഫീസർ OHS ആണ്, ജാർഖണ്ഡ് ഗ്രൂപ്പ് ഓഫ് മൈൻസ് തന്നെയാണ്. E1 ഗ്രേഡിൽ ഒരു വേക്കൻസി ജനറലിനുണ്ട്. അടുത്ത ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിലെ നോൺ എക്സിക്യൂട്ടീവ് കേഡറിൽ വരുന്നതാണ്. അതിൽ ആദ്യത്തത് ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ആണ് ബോയിലറിൽ. 8 വേക്കൻസി ആണ് ഉള്ളത്. 3 ജനറൽ, SC 1, ST 2, OBC 1, EWS 1, PWD കാൻഡിഡേറ്റ്സ് 1, അതുപോലെ എച്ച് സർവീസ്മാൻ 1 വേക്കൻസി. അടുത്തത് അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻ ബോയിലർ ആണ്. 12 വേക്കൻസി ടോട്ടൽ. 6 ജനറൽ, SC 1, ST 3, OBC 1, EWS 1, എച്ച് സർവീസ്മാൻ 1 എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത്. രണ്ടാമത് ജാർഖണ്ഡ് ഗ്രൂപ്പ് ഓഫ് മൈൻസിലാണെങ്കിൽ മൈനിങ് ഫോർമാൻ ആണ് ആദ്യത്തത്. 3 വേക്കൻസി ആണ്, 1 ജനറലിലും 2 ST 1. രണ്ടാമത്തത് സർവേയർ, ഓരോ വേക്കൻസി ജനറലിന്. 3 ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ട്രെയിനി ആണ് മൈനിങ്ങിൽ. 5 വേക്കൻസി ടോട്ടൽ, ജനറൽ 4, ST 1. അടുത്ത ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ട്രെയിനി ഇലക്ട്രിക്കലാണ്. 15 വേക്കൻസി ടോട്ടൽ, ജനറൽ 6, SC 1, ST 5, OBC 2, EWS 1, എച്ച് സർവീസ്മാൻ 2 എന്നിങ്ങനെയാണ് വേക്കൻസി. അടുത്ത മൈനിങ് റീമേറ്റിലാണ്, അതിൽ 3 വേക്കൻസി, 1 ജനറൽ, 1 ST, 1 OBC. അടുത്ത അറ്റൻഡൻ്റ് കം ടെക്നീഷ്യൻ ട്രെയിനി ആയിട്ടാണ്. 34 വേക്കൻസി ടോട്ടൽ ഉണ്ട്. ജനറൽ 16, SC 4, ST 8, OBC 3, EWS 3, എക്സ് സർവീസ്മാൻ 5 എങ്ങനെയാണ് റിസർവേഷൻ. സോ ഇതിൽ അയക്കാനുള്ള ഡീറ്റെയിൽസ് കീഴിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കൺസൾട്ടൻ്റ് ആണെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റ് 41 ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ PG ഡിഗ്രി ആണ്, MD അല്ലെങ്കിൽ MS അല്ലെങ്കിൽ DNB ആണ്. അതിന് 3 എക്സ്പീരിയൻസ് വേണ്ടതാണ്. അതുപോലെ അടുത്ത സീനിയർ മെഡിക്കൽ ഓഫീസറിന് അപ്പർ ഏജ് ലിമിറ്റ് 38 ആണ്. ക്രിട്ടിക്കൽ കെയറിലാണെങ്കിൽ PG ഡിഗ്രി, MD അല്ലെങ്കിൽ MS അല്ലെങ്കിൽ DNB വേണ്ടതാണ്. അനസ്തീഷ്യോളജിയിലോ അല്ലെങ്കിൽ മെഡിസിനിലോ 1 എക്സ്പീരിയൻസും വേണ്ടതാണ്. അടുത്ത മെഡിക്കൽ ഓഫീസറാണ്, അതിന് 34 ആണ്, MBBS ആണ് പറയുന്നത്. അതിന് 1 എക്സ്പീരിയൻസ് വേണം. അടുത്ത സീനിയർ കൺസൾട്ടൻറ്റ് ബൊക്കാറോ സ്റ്റീൽ പ്ലാനിൽ 44 ആണ് ഇതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ്. MCH, DM അല്ലെങ്കിൽ DNB ആണ്. അടുത്ത മെഡിക്കൽ ഓഫീസർ 34 ആണ്, MBBS വിത്ത് 1 എക്സ്പീരിയൻസ് ആണ്. അടുത്ത അസിസ്റ്റൻറ്റ് മാനേജർ സേഫ്റ്റി 430 ആണ്, BE അല്ലെങ്കിൽ BTech. അതുകൂടാതെ PG ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ആണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ. അതിൽ 65% മാർക്ക് വേണം. SC ST PWD ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിന് 55% മാർക്കും മതി. അതുപോലെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 2 കുറയാതെ വേണ്ടതുമാണ്. അടുത്ത ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ബോയിലറാണ്, 30 ആണ്. SLCയും അതുപോലെ ഫസ്റ്റ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റും വേണ്ടതാണ്. SSLC ആണെങ്കിൽ നിങ്ങൾക്ക് 3 ഡിപ്ലോമ വേണം. മെക്കാനിക്കലിലോ ഇലക്ട്രിക്കലിലോ കെമിക്കലിലോ പവർ പ്ലാന്റിലോ ഒക്കെയാണ് വേണ്ടത്. 50% മാർക്ക് വേണം. റിസർവേഷൻ കാറ്റഗറീസിന് 40% മതി. അടുത്തത് അറ്റൻഡൻ്റ് കം ടെക്നീഷ്യൻ ബോയിലറാണ്, 28 ആണ്. അതുപോലെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC പ്ലസ് ITA ആണ്. സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റും വേണം. അടുത്തത് ജാർഖണ്ഡ് ഗ്രൂപ്പ് ഓഫ് മൈൻസിൽ ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ട്രെയിനി ഇലക്ട്രിക്കൽ ആണെങ്കിൽ 28 ആണ് ഏജ് ലിമിറ്റ്.
അതിന് SSLC+3 ഇയർ ഡിപ്ലോമയാണ് ഇലക്ട്രിക്കലിന്. 50% മാർക്ക് വേണം. SC ST PWD ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് 40%. അടുത്ത ഓപ്പറേറ്റീവ് ടെക്നീഷ്യൻ ട്രെയിനിങ് മൈനിങ് ആണ്. 28 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ്. ഇതിനും SSLC+3 ഇയർ ഡിപ്ലോമ ഇൻ മൈനിങ് ആണ്. 50% മാർക്ക് വേണം. റിസർവേഷന് 40%. അടുത്ത മൈനിങ് ഫോർമാൻ 28 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ്. SLC+3 ഇയർ ഡിപ്ലോമയാണ് മൈനിങ്ങിൽ. 50% മാർക്ക് വേണം. റിസർവേഷന് 40%. അതുകൂടാതെ 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത സർവേയർ ആണെങ്കിൽ 28 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ്. SLC+3 ഇയർ ഡിപ്ലോമയാണ് മൈനിങ്ങിലോ അല്ലെങ്കിൽ സർവേയിലാണ്. 50% മാർക്കാണ്. റിസർവേഷന് 40%. 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്തത് മൈനിങ് മേറ്റ് ആണ്. 28 ഇയേഴ്സ് SLC ആണ് വരുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ വാലിഡ് ആയിട്ടുള്ള മൈനിങ് മേറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും വേണം. അത് അടുത്തത് അറ്റൻഡൻ്റ് കം ടെക്നീഷ്യൻ ട്രെയിനി ആണ്. 28 ഇയേഴ്സ്. അതിന് SSLC+ITA ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഗ്രേഡും പേ സ്കെയിലും ചെക്ക് ചെയ്യുകയാണെങ്കിൽ E4 ഗ്രേഡിന് വരുന്നതിന് 90,000 to 2,40,000 വരെയാണ് നിങ്ങൾക്ക് സാലറി വരിക. അത് സീനിയർ കൺസൾട്ടൻ്റ് ആണ്. അടുത്ത കൺസൾട്ടൻ്റ് E3 ഗ്രേഡിലാണ്. അത് 80,000 to 2,20,000 വരെ വരും. അടുത്ത സീനിയർ മെഡിക്കൽ ഓഫീസർ E2 ഗ്രേഡിന് വരും. അത് 70,000 to 2,00,000 വരെ വരുന്നതാണ് പേ സ്കെയിൽ. അടുത്ത E1 കാറ്റഗറിയിൽ വരുന്നതാണ് മെഡിക്കൽ ഓഫീസേഴ്സും അസിസ്റ്റന്റ് മാനേജർ സേഫ്റ്റി മെഡിക്കൽ ഓഫീസർ OHS ഒക്കെ. ഇതിന് നിങ്ങൾക്ക് സാലറി ഫസ്റ്റ് ഇയറിൽ 50,000 to 1,60,000 സെക്കൻഡ് ഇയർ മുതൽ 60,000 to 1,80,000 വരെ ആയിരിക്കും. അടുത്ത S3 കാറ്റഗറിയിൽ വരുന്ന ഓപ്പറേറ്റീവ് കം ടെക്നീഷ്യൻ ബോയിലർ, ഓപ്പറേറ്റീവ് കം ടെക്നീഷ്യൻ ട്രെയിനി ഇലക്ട്രിക്കൽ, ഓപ്പറേറ്റീവ് കം ടെക്നീഷ്യൻ ട്രെയിനി മൈനിങ് മൈനിങ് ഫോർമാൻ, സർവേയർ തുടങ്ങിയിട്ടുള്ളതിന് 26,600 to 38,920 rupees വരെ വരും. അടുത്ത S1 കാറ്റഗറിയിൽ വരുന്ന മൈനിങ് മീറ്റ്, അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻ ട്രെയിനി, അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻ ബോയിലർ തുടങ്ങിയതിന് 25,070 to 35,070 rupees വരെ ലഭിക്കും. 3% ഇൻക്രിമെൻറ്റ് വെച്ചിട്ടായിരിക്കും ഇത് പോകുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് വേറെ കുറേ ബെനിഫിറ്റ്സും ഉണ്ട്. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ട്രെയിനി ഇലക്ട്രിക്കൽ അതുപോലെ ട്രെയിനി മൈനിങ്ങിനും അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻ ട്രെയിനിങ്ങിനും കൺസോളിഡേറ്റഡ് പേയ്മെൻ്റ് ആയിട്ട് ഫസ്റ്റ് ഇയർ 16,100 ആണ്. ഓപ്പറേറ്റീവ് കം ടെക്നീഷ്യൻ ട്രെയിനിയിൽ ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ അത് 18,300. അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻ ട്രെയിനി ആണെങ്കിൽ കൺസോളിഡേറ്റഡ് പേ ആയിട്ട് ഫസ്റ്റ് ഇയറിൽ 12,900 സെക്കൻഡ് ഇയറിൽ 15,900 ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. എക്സിക്യൂട്ടീവ് പോസ്റ്റിനെല്ലാം 700 ആണ്. അത് അതുപോലെ തന്നെ അതെന്ന് പറഞ്ഞാൽ ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിനും, എന്നാൽ SC ST PWD കാൻഡിഡേറ്റ്സ് സർവീസ്മാൻ ഡിപ്പാർട്ട്മെൻറ്റിന് 200 rupees ആണ്. സോ S3 ഗ്രേഡിൽ വരുന്ന പോസ്റ്റിന് 500, S1 ഗ്രേഡിന് 300 ആണ്. പറഞ്ഞ റിസർവേഷൻ കാറ്റഗറീസിൽ 150, 100 എന്നിങ്ങനെ അടച്ചാൽ മതി. സോ ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ സെയിലിൻ്റെ വെബ്സൈറ്റിലെ കരിയേഴ്സ് വരികയായിരിക്കും. സോ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യുക, അപ്ലൈ കുഴപ്പം കൊടുക്കുക, വൺ ടൈം രജിസ്ട്രേഷൻ കൊടുത്ത് രജിസ്റ്റേർഡ് USR ID പാസ്വേഡും വെച്ചിട്ട് വേണം ബാക്കി അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങളെ ഫോട്ടോഗ്രാഫറും സിഗ്നേച്ചറ് അപ്ലൈ ചെയ്യുമ്പോൾ മീൻസ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങളിപ്പം ട്രെയിനി പോസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ NCVT, NCVET, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ, അതിൻ്റെ ID ഉള്ളത്. സോ ഇതിന് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓഫീസർ E1 60 മിനിറ്റ് ഉണ്ട്. ഒരു MBBSന്റെ പ്രൊഫഷണൽ നോളജ് ടെസ്റ്റും ലോജിക്കൽ റീസണിങ്ങും കാണും. അതുപോലെ OHS E1 ഗ്രേഡിനും 60 മിനിറ്റിന് പ്രൊഫഷണൽ നോളജ് ടെസ്റ്റും അതുപോലെ ലോജിക് റീസണിങ്ങും ഉള്ളതാണ്. അടുത്തത് അസിസ്റ്റന്റ് മാനേജറിനാണെങ്കിൽ പാർട്ട് എ പാർട്ട് ബി എന്നും പറഞ്ഞിട്ട് നമുക്ക് എക്സാംസ് ഉണ്ടായിരിക്കുന്നതാണ്. 150 മിനിറ്റിലായിരിക്കും ഉള്ളത്. രണ്ടാമത്തത് ഇതെല്ലാം CBT എക്സാംസ് ആയിരിക്കും. ഓപ്പറേറ്റീവ് കം ടെക്നീഷ്യൻ ബോയിലർ S3 ഗ്രേഡിലും S1 ഗ്രേഡിനും 90 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് CBT എക്സാംസ് ഉണ്ടായിരിക്കുന്നതാണ്. സോ ബാക്കി ഇതിൽ പറയാത്ത പോസ്റ്റിനല്ല, ഇൻ്റർവ്യൂ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഇതിന് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 7 ആണ്. നിങ്ങൾക്ക് തന്നെ ഇത് ഡിഗ്രി മീൻസ് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താഴെ നോട്ടിഫിക്കേഷൻ അറ്റാച്ച് ചെയ്യാം, ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ.